Hi friends, welcome back to Emma's vlog. We have a photo of the day. We have a photo of the day. Boom! Hello, hello, hello. Friends, we have a photo of the day. We have a photo of the day. We have a new video. Friends, we have a flight in the photo of the day. നമുക്ക് നേരെ ക്യാമറ ഓപ്പൺ ചെയ്യാം. ക്യാമറ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് ആകാശത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ നമ്മൾ ആകാശത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോ ഇതേ ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടുള്ള നമ്മൾ എടുത്ത ഫോട്ടോ ഇനി ഇതിനകത്ത് നമുക്ക് നമ്മുടെ എയറോപ്ലെയിൻ്റെ ഇമേജ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പിക്സാർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിത് പിക്സാർട്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇപ്പോൾ എടുത്ത ഫോട്ടോസ് ആഡ് ചെയ്ത്, പക്ഷേ നമ്മൾ മുമ്പേ എടുത്ത ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ലിപ്പ് വെച്ച് എടുത്തിരിക്കുന്നത് ഇച്ചിരി കൂടെ വെളിച്ചം കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിനകത്ത് സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് നമ്മുടെ സ്റ്റിക്കർ ക്ലിക്ക് ചെയ്ത് ഫ്രണ്ട്സ് നമ്മൾ നെറ്റ് ഓൺ ആക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ നെറ്റ് ഓൺ ആക്കി ഫ്രണ്ട്സ്, ഇത് വരാൻ കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ഇമേജസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്ലൈറ്റ് സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ഈ ഫ്ലൈറ്റ്, അപ്പം നമ്മൾ ആ ഫ്ലൈറ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് അടി വേറെ ഫ്ലൈറ്റ്സൊക്കെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. അപ്പം ഇത് സെലക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഫ്ലൈറ്റ്, നമ്മൾ എടുത്ത ഫ്ലൈറ്റ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യം പൊസിഷനിൽ വെച്ച് നമ്മൾ സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സ്ക്രീനിൻ്റെ കുറച്ച് ഔട്ടായിട്ട് നിൽക്കുന്ന പോലെ ചെയ്യണം. എന്നിട്ട് ഇച്ചിരി സൂം ചെയ്ത അപ്പം ഒത്തിരി അടുത്തായിട്ട് ഇരിക്കുന്ന പോലെ ഒത്തിരി സൂം വേണ്ട, എന്നാലും അത്യാവശ്യം നമ്മൾ ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം എടുത്ത ഫോട്ടോ ഈ ഫോട്ടോ പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ഫ്രണ്ട്സ്, ഇവിടെ കുറച്ച് സൗണ്ട് പ്രോബ്ലം ഉള്ളത് ഞാൻ കളിക്കുന്നിടത്ത് നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കളിക്കുന്നതിൻ്റെ കുറേ സൗണ്ടൊക്കെ ഉണ്ട്, എല്ലാവരും അത് ക്ഷമിക്കുക. കഴിഞ്ഞ് ഇതിനകത്ത് എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ എച്ച് ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ഒരു നല്ലൊരു ഇമേജ് പോലെ വന്നിട്ടുണ്ട്. ഇത് ആർക്കും ആണെങ്കിലും സിമ്പിളായിട്ട് വേഗം ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞ ഒരു സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു സൂപ്പർ ഇമേജാണ്. അപ്പോൾ ഇനി നമുക്കൊരു പിക്സാർട്ട് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഫോട്ടോ എഡിറ്റിംഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് സേവ് ചെയ്യണം. എന്നിട്ട് സേവ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എടുത്ത പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പിക്ചർ കാണാൻ പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ഇമേജ് ഇതേ ഇതാണ്. അപ്പോൾ ഇനി ഇത് നമ്മുടെ മറ്റേ ഇമേജും കൂടെ നമുക്കൊന്ന് രണ്ടും കൂടെ ഒരുമിച്ച് കണ്ടിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഇമേജും ഇപ്പോൾ എടുത്ത ഇമേജും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ, ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വ്യത്യസ്ത തരത്തിലുള്ള നല്ല നല്ല ഫോട്ടോ എഡിറ്റിങ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് സപ്പോർട്ട് കുറവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച 1000 വ്യൂസ് അടിച്ചായിരുന്നു, അതിനെല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടി നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോ, നോ പ്രോബ്ലം. അപ്പോൾ മറ്റൊരു കിഡിലും വീഡിയോ ഇട്ട് നമുക്ക് കാണാവുന്നതുവരെ ബൈ.